ഇസ്രയേലിനുള്ള ആയുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറണമെന്ന പലസ്തീൻ ട്രേഡ് യൂണിയനുകളുടെ ആഹ്വാനം അംഗീകരിച്ച ഫോർട്ട് മോട്ടർ കമ്പനി, കമ്പനിയുടെ വാഹനങ്ങൾ ലൈറ്റ് കവചിത വാഹനങ്ങളുടെ അടിത്തറയായി ഇസ്രയേലി സൈന്യം ഉപയോഗിക്കുന്ന പശ്ചാത്തലത്തിലാണ് കമ്പനിയുടെ തീരുമാനം. ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് നിരസിക്കാൻ ലേബർ യൂണിയൻ ആഹ്വാനം ചെയ്തതായി കമ്പനിയുടെ ചിക്കാഗോ അസംബ്ലി പ്ലാന്റിനെ പ്രതിനിധീകരിക്കുന്ന യുണൈറ്റഡ് ഓട്ടോ വർക്കേഴ്സ് ലോക്കൽ 551 പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയിൽ ഇസ്രയേലി ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങളിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് യുണൈറ്റഡ് ഓട്ടോമൊബൈൽ വർക്കേഴ്സ് ആഹ്വാനം ചെയ്തതിനു പിന്നാലെയാണ് ഫോർട്ട് മോട്ടോർ കമ്പനിയുടെ ബ്രാഞ്ച് തീരുമാനം. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ അംഗീകരിച്ചതിൽ ആന്തരികമായ സംഘടനയ്ക്കുള്ളിൽ വിയോജിപ്പുകൾ നിലനിൽക്കുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതേ തുടർന്ന് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകാത്ത രാഷ്ട്രീയ നേതാക്കളെ അംഗീകരിക്കണമെന്ന് ഏതാനും അംഗങ്ങൾ സംഘടനയോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വെള്ളിയാഴ്ച ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ വംശഹത്യാക്കേസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആദ്യ വിധി പുറപ്പെടുവിപ്പിച്ചിരുന്നു. വംശഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നവരെ ശിക്ഷിക്കണമെന്നും വംശഹത്യയുടെ തെളിവുകൾ നശിപ്പിക്കുന്ന ഭരണകൂടത്തിന്റെയും മറ്റുള്ളവരുടെയും നീക്കം തടയപ്പെടണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലസ്തീനികളെ സംരക്ഷിക്കാൻ കൂടുതൽ നടപടികൾ ഇസ്രയേൽ കൈക്കൊള്ളണമെന്നും ഒരു മാസത്തിനകം കോടതിയിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും ഇസ്രയേലിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി മുന്നറിയിപ്പ് നൽകി. സൈൽ വെടിനിർത്തൽ ആഹ്വാനം ചെയ്യാനും ഇസ്രയേലിനുള്ള അമേരിക്കൻ സഹായം അവസാനിപ്പിക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കി അമേരിക്കയിലെ മിനിയാപോളിസ് സിറ്റി. വ്യാഴാഴ്ച രാവിലെ 9 മുതൽ 3 വരെ നടന്ന വോട്ടെടുപ്പിലാണ് സിറ്റി കൌൺസിൽ 93 വോട്ടോടുകൂടി പ്രമേയം അംഗീകരിച്ചത്. കൌൺസിൽ അവതരിപ്പിച്ച പ്രമേയത്തിന് വീറ്റോ പ്രൂഫ് ഭൂരിപക്ഷം ലഭിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മിനിയാപോളിസിന് പുറമെ അമേരിക്കയിലെ ട്രെഡ്രോയിറ്റ്, സിയാറ്റിൽ, അറ്റ്ലാന്റ എന്നീ നഗരങ്ങളും സമാനമായ പ്രമേയങ്ങൾ പാസാക്കിയിരുന്നു. വാട്ടോൾ കൌൺസിൽ അംഗം എമിലി കോസ്കി വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഹമാസ് പിടിച്ചെടുത്ത ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുക, ഇസ്രയേലിന്റെ സൈനിക ജയിലുകളിൽ നിന്ന് പലസ്തീനികളെ മോചിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രമേയം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മനുഷ്യത്വത്തിലാണെന്ന് വാട്ടോൾ കൌൺസിൽ അംഗം ഔറിൻ ചൌധരി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നിലവിൽ പ്രമേയം അമേരിക്കയിൽ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ ഹോളോകോസ്റ്റിനെ അതിജീവിച്ച 100,000 ആളുകളിൽ 38% ഇസ്രയേലികളെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ തലമുറ അവസാനിക്കുന്നതിന് മുമ്പ് ഇസ്രയേലി ഭരണകൂടം മറ്റൊരു വംശത്തിനെതിരെ വംശഹത്യ നടത്തുന്നുവെന്ന് കോടതി വിലയിരുത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഒന്നിലധികം തെളിവുകളെ മുൻനിർത്തി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിപ്പിച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതി തെളിവുകളിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആദ്യ വിധിക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.